അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഓണൊക്കെ വരാറായി അല്ലേ? അപ്പൊ നമുക്കൊരു കിടിലൻ സദ്യ ഉണ്ടാക്കിയാലോ? അപ്പൊ സദ്യ റെസിപ്പീസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, എനിക്കും കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഞാനിന്ന് വെറൈറ്റി ആയിട്ട് നമ്മളൊന്നും കുക്ക് ചെയ്യാതെയാണ് നമ്മളിപ്പോ സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലുള്ള ഒരു ഐറ്റംസും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല, അതാണ് പ്രത്യേകത. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ ഓണത്തിന് ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓണത്തിന് മുന്നേക്കെ ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നമുക്ക് ഒത്തിരി പേർക്കൊക്കെ പച്ചക്കറി പച്ചയായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സദ്യക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ? അപ്പൊ എനിക്ക് ഒരു റെസിപ്പി കിട്ടിയിട്ടുള്ളത് മാധ്യമം കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചോറ് എന്ന് പറയുന്നത്. ചോറ് എന്ന് വെച്ചാൽ കോളിഫ്ലവർ. അപ്പൊ കോളിഫ്ലവർ ഞാൻ നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പൊ അതിലേക്ക് ഞാനിപ്പോ ഒരു കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 10 ബദാം ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുള്ളതാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ചോറ് എന്ന് പറയുന്നത്. അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളല്ലേ ചോറൊക്കെ വെക്കാന്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയാ കോളിഫ്ലവറിന്റെ ഒരു ഇത് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇത് നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരും. അപ്പൊ ഇനി നമുക്ക് തോരൻ വെച്ചാലോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, ഓമക്കായ എന്നാട്ടോ ഞങ്ങളിവിടെ പറയുക. അപ്പൊ അതും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നല്ല കനം കുറഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, കാരണം നമ്മൾ വേവിക്കുന്നില്ലല്ലോ. അപ്പൊ ഇനി അതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ നമുക്ക് മാറ്റണം, എന്നാലായിരിക്കും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പൊ വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പൊ നമുക്ക് ഇനി ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം കൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. ക്യാരറ്റൊക്കെ പച്ചക്ക് കഴിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടാവും അല്ലേ? കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു തോരനും ഇഷ്ടാവും. അപ്പൊ ആ ക്യാരറ്റിൽ നിന്നും അതുപോലെ തന്നെ ഓമക്കായ എന്നുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പൊ അതിലേക്ക് ഞാനൊരു 10 മണി കുരുമുളക് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കൊടുക്കട്ടോ ഈ ഒരു കുരുമുളക് ചേർത്താല്. പിന്നെ ഇതാ ഒരു പച്ചമുളകാണ്, അത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കത്തി കൊണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 അല്ലി കറിവേപ്പില, 2 പിടി തേങ്ങ, അതായത് തേങ്ങാപ്പീരാണ് കേട്ടോ. അത് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, ഒരുപാട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പീരയാണ്. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന്റെ പീര കളയണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക, ഒരു നല്ല മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടണ്ട. അപ്പൊ നമ്മള് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തോരനിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ തോരൻ. എത്ര ഈസിയാണല്ലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ്. അതും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായി. അപ്പൊ ഇതും തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ. നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് വന്നോളും. അപ്പൊ നമ്മുടെ തോരനും ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തുണ്ടാക്കാം? അവിയലുണ്ടാക്കാം അല്ലെ? സദ്യയൊക്കെ അല്ലെ, അവിയലില്ലാതെ എന്ത് സദ്യ? അപ്പൊ സദ്യ നോക്കാം, അല്ല സോറി, അവിയൽ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നല്ല കനം കുറച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളരിക്ക അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം. പിന്നെ ഇതാ ഒരു 1/4 ഭാഗം തക്കാളി. തക്കാളി കൂടണ്ട, തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഒക്കെ ചേർക്കാം കേട്ടോ, പച്ചക്ക് കഴിക്കാൻ പറ്റിയ പച്ചക്കറി. ഇനി ഞാൻ വീണ്ടും തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പച്ചമുളക്, അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1 നുള്ള് ചെറിയ ജീരകമാണ്, പിന്നെ 1 തണ്ട് കറിവേപ്പില. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അതും അവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇളവൻ ചേർക്കാം കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ, ഓലനൊക്കെ വെക്കണ കുമ്പളങ്ങ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ പടവലങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി 1 നുള്ള് മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ തൈര്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ തൈര് ചേർത്തുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല.
അപ്പൊ നമ്മുടെ അവിയൽ ഇവിടെ തന്ന നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അവിയലാണ് കേട്ടോ ഈ സദ്യയിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ കാപ്സിക്കം ഒക്കെ പച്ചക്ക് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അവിയലും അവിടെ റെഡിയായി. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? പുളിയിഞ്ചി ഉണ്ടാക്കാം അല്ലേ. അപ്പൊ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് ഞാനിത് നല്ല ഒരു കൈപ്പിടി എന്താ പറയുക പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലൊക്കെ കുതിർത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച് ഇട്ട് കൊടുക്കാം. അത്രേ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പച്ചമുളക്. പച്ചമുളക് എരിവിന്റെ അംശം കൂടുതൽ വേണമെങ്കിൽ 2 എണ്ണം 3 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പുളിയിഞ്ചിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു നുള്ളു കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ അവിടെ മിക്സാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കാം അല്ലേ. അപ്പോ ബീട്രൂട്ട് ഞാനിവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അവിടെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത ജാറിലേക്ക് ഇതാ ഇതുപോലത്തെ ഒരു പിടി തേങ്ങാപ്പീര് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കും വീണ്ടും 1 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു 10-15 മണി കടുക് ഉണ്ടാവും. ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല, ഒരുപാടൊന്നും വേണ്ട, 15 മണിയൊക്കെ മതിയാകും. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ തേങ്ങാപ്പാല്. നമ്മൾ തൈരല്ല കേട്ടോ ചേർക്കുന്നത്, നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ പച്ചടിയിൽ പുളി വേണ്ട. അപ്പോ തൈരും എന്താ പറയാ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ കടുക് പച്ചക്ക് അങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പൊ അതും കൂടെ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിയോ ഉപ്പോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വേവിച്ചു എന്നില്ല, നമ്മൾ പറയേയില്ല, കുക്ക് ചെയ്തെടുത്ത ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഹരലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്. ഉണക്കമുളക് വേണമെങ്കിൽ ഉണക്കമുളക് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് പച്ചമല്ലി, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് എല്ലാം ഒന്ന് ചതയുന്ന രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് നമ്മൾ രസം മിക്സ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുകയാണ്. കൈവച്ചിട്ട് തന്നെ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇതിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം 3 പേർക്ക് കഴിക്കാനുള്ള രസം ഉണ്ടാകും. ഇനി നമ്മളിതിലേക്ക് വാളംപുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല പുളിയുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയാണ്. അപ്പൊ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ രസം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പതാ ഇവിടെ രസം റെഡിയായി. ഇത്ര സിമ്പിളായിട്ടാണ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്തുണ്ടാക്കാം? സംഭാരണ്ടാക്കാം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ മോരല്ല എടുത്തിട്ടുള്ളത്, തൈരുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ആദ്യം 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു. വീണ്ടും അതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് അരപ്പ് ചേർക്കാണ്ട്, അപ്പൊ 1 കഷ്ണം ഇഞ്ചി, 2 ചെറിയുള്ളി, 4 കാന്താരിമുളകാണ്, 2 കറിവേപ്പില, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു മോരുവെള്ളത്തിന് മോരാണെന്നേ പറയുള്ളൂ, തേങ്ങാപ്പാലാണെന്നേ തോന്നൂല. ഇനി കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ മോരും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ എന്താ നിങ്ങൾ വിചാരിക്കണ്ടാവും, എന്തത് പുളിയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കണ്ടാവും അല്ലേ. അപ്പൊ പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു നാരങ്ങ നീര്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോ നല്ല ടേസ്റ്റി ആയിരുന്നു.
അപ്പോൾ നമ്മുടെ മോരും അതായത് സംഭാരം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ പായസത്തിന് ഞാൻ ഇതാ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ ആപ്പിളിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. മുന്തിരിയോ അതുപോലെ തന്നെ പൈനാപ്പിൾ അല്ലെങ്കിൽ മാമ്പഴം അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എടുത്തു എന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ഏലക്കയാണ്. തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ പാലല്ല, തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് പഞ്ചസാരയല്ല, തേനാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ആപ്പിളിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് തേനും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ മിക്സായിട്ട് വരുമ്പോൾ. അപ്പോൾ ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പായസം കൂടെ രണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഞാനിതാ വളരെ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. ആദ്യം ഇതുപോലെ ഇങ്ങനെ നാല് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ബാക്കി വീണ്ടും ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ അരിയുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് ഞരടി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാകും. ഇനി നമ്മളിതിലേക്ക് ഒരു അഞ്ചെട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോന്നും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമ്മളിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്നര തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് എടുക്കുമ്പോൾ തേങ്ങാപ്പീരെ കളയണ്ട, അത് വെച്ചിട്ടാണ് നമ്മൾ തോരനും അവിയലും ഉപ്പേരിയും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ചതച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ചേർക്കണ്ട, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടുന്നേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സദ്യ കൂടിയാണ് കേട്ടോ ഇത്. ഹെൽത്തിയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഗ്യാസും അങ്ങനെയൊക്കെ ലാഭിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ഉള്ള ഒരു വെറൈറ്റി സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യമായിട്ടെന്ന് പറഞ്ഞാൽ. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 2-1.5 മണിക്കൂർ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പായ, ക്യാരറ്റ്, തോരൻ, നമ്മുടെ ചോറാണ് കോളിഫ്ലവറും ബദാമും, പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, അതുപോലെ തന്നെ പുളിയിഞ്ചി, പിന്നെ നമ്മുടെ അവിയൽ, പിന്നെ പഴം പായസം, അതുപോലെ തന്നെ നമ്മുടെ സംഭാരം, രസം, അതുപോലെ തന്നെ ആപ്പിൾ പായസം. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഞാനത് എന്താണ് ഓണത്തിന് നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്യേണ്ട. ഓണത്തിന് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സദ്യ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഒരിക്കലും ഞാൻ പറയില്ല ഓണത്തിന് ഇത് ട്രൈ ചെയ്യണമെന്ന്. ഓണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓണത്തിന് മുന്നായിട്ടൊക്കെ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിത് കുടുംബ മാധ്യമത്തിൽ ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കൂടെ തോന്നി. എന്തായാലും നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ, ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കി അതിൽ കൊടുത്തിട്ടുള്ള ആ ഷെഫിന് ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഷിഹാബുദ്ദീൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ, താങ്ക് യു.